രണ്ട് ദിവസത്തെ യു എ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹ്യാൻ മോദിയെ സ്വീകരിച്ചു. ഇന്ത്യ യു എ ബന്ധത്തിൽ വലിയ പുരോഗതിക്ക് ശ്രമിക്കുമെന്ന് യു എയിലേക്ക് തിരിക്കും മുമ്പ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അല്പം മുമ്പാണ് പ്രധാനമന്ത്രി അബുദാബിയിൽ എത്തിയത്. ഒട്ടേറെ തരത്തിൽ ഭരണ നേതൃത്വ തലത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ യു എ സന്ദർശനം. അല്പം മുമ്പാണ് അബുദാബിയിൽ എത്തിയത്. ഇന്ത്യ യു എ ബന്ധത്തിൽ വലിയ പുരോഗതിയാണ് ഈ സന്ദർശനത്തിലൂടെ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഒട്ടേറെ പരിപാടികളാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിട്ടുള്ളത്. പ്രശാന്ത് രഘുവംശം ഇപ്പോൾ അബുദാബിയിൽ നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, പ്രധാനമന്ത്രി അല്പം മുമ്പാണല്ലേ അബുദാബിയിൽ എത്തിയത്? വിശദാംശങ്ങൾ. ആ ശരത്ത്, അല്പം മുമ്പാണ് പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ 1 വിമാനം അബുദാബിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അബുദാബിയിലെ അമരി വിമാനത്താവളത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് 1 മണിയോടുകൂടിയാണ് അദ്ദേഹം ദില്ലിയിൽ നിന്ന് യാത്ര തിരിച്ചത്. അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ വിമാനം അബുദാബി വിമാനത്താവളത്തിലെത്തി. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ അബുദാബി വിമാനത്താവളത്തിൽ യു എ അധികൃതർ. യു എയുടെ കിരീടാവകാശി, അബുദാബിയുടെ കിരീടാവകാശിയും യു എ സായുധ സേനകളുടെ ഡെപ്യൂട്ടി കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നരേന്ദ്രമോദിക്ക് സ്വീകരണം നൽകുക. എന്തായാലും നരേന്ദ്രമോദിയെ വരവേൽക്കാനായി യു എ യിലെ പല മന്ത്രിമാരും ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. അദ്ദേഹം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും നരേന്ദ്രമോദി യു എ യിലെത്തുമ്പോൾ നൽകുന്ന ഈ വലിയ സ്വീകരണം തീർച്ചയായിട്ടും ഇന്ത്യ യു എ ബന്ധത്തിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി അബുദാബിയിൽ എത്തിയതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ശ്രീ പി വി അബ്ദുൽ വഹാബ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതുവെ സ്വാഗതം ചെയ്യുന്നു പ്രധാനമന്ത്രിയുടെ യു എ സന്ദർശനം. അതാണ് താങ്കളുടെ വാക്കുകളിൽ, ഉഭയകക്ഷി ചർച്ചയുണ്ട്, ഭരണ നേതൃത്വവുമായി ചർച്ചയുണ്ട്, തൊഴിലാളികളെ കാണുന്നുണ്ട്, വലിയ നിലയ്ക്കുള്ള കരാറുകൾ പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ? രാഷ്ട്രീയമായി വിവിധ അഭിപ്രായം അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി യു എ സന്ദർശിക്കുക എന്നുള്ളത് വളരെ ചരിത്ര പ്രധാനമുള്ള സംഗതിയാണ്. കഴിഞ്ഞ 34 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി യു എ സന്ദർശിച്ചതിന് ശേഷം ആദ്യമായി ഒരു പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു എന്നുള്ള സന്തോഷവും അതോടുകൂടി ഏതൊരു പ്രധാനമന്ത്രി യു എ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് യു എ ഗവൺമെന്റ് ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന്റെ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഈ മോഡിജിയുടെ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നുള്ള ആത്മാർത്ഥമായ പ്രതീക്ഷയാണത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയും യു എയും തമ്മിലുള്ള ഈ സൗഹൃദം തികച്ചും എല്ലാ നിരക്കും ഇന്ത്യക്കും യു എക്കും വളരെയധികം നേട്ടം വരുന്നുള്ള സാഹചര്യം. ആ സംശയം പ്രവാസികളായ പ്രത്യേകിച്ച് 42 വർഷക്കാലം യു എയിൽ ജീവിച്ച എനിക്ക് ഈ കാര്യത്തിൽ വളരെ തികഞ്ഞ ശുഭാപ്തിശ്വാസം. അതുതന്നെയാണ് അവിടുത്തെ ഒരു പ്രവാസി സമൂഹത്തിന്റെ പൊതുവായ പ്രതീക്ഷ, അവന്റെ ഒരു ആത്മാഭിമാനത്തിന് ലഭിക്കുന്ന വലിയൊരു മാർക്കിടൽ ഇതൊക്കെ ഉണ്ടാകാം. കാരണം താങ്കൾ പറഞ്ഞല്ലോ, 30-ലധികം വർഷത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി അബുദാബിയിൽ ദുബൈയിലേക്ക് എത്തുന്നത്. അതും ഏറ്റവും അധികം ഇന്ത്യയുമായി ബന്ധമുള്ള ഒരു പ്രവാസികൾ ഏറ്റവും അധികമുള്ള ഒരു പ്രദേശത്തേക്ക് നമ്മുടെ ഭരണാധികാരികൾ അത്ര വലിയ ശ്രദ്ധ നൽകിയിരുന്നില്ലേ എന്ന ചോദ്യം താങ്കൾ ഉയർത്തി.